കൂട്ടുകാരെ, നെഹ്റു ക്യാപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 4 A4 സൈസ് പേപ്പറുകളാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാർട്ട് പേപ്പറാണെങ്കിലും മതിയാകും. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പേപ്പർ കൂട്ടി ഒട്ടിച്ച് അത്യാവശ്യം നീളവും വീതിയുള്ള ഒരു വലിയ പേപ്പറാക്കി മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ചാർട്ട് പേപ്പർ ഇല്ലായെങ്കിൽ A4 സൈസ് പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വെള്ള ചാർട്ട് പേപ്പർ വാങ്ങിയാൽ മതി. അപ്പം 4 പേപ്പർ ഞാൻ പച്ച തേച്ച് ഒട്ടിച്ചു. ഇനി അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മടക്കാൻ എടുത്താൽ മതി, കാരണം അത് ഉണങ്ങാൻ വേണ്ടിയുള്ളൊരു സമയം നമ്മൾ കൊടുക്കണമല്ലോ അതിനുവേണ്ടി. അപ്പോൾ 4 ഒട്ടിച്ചിട്ടുണ്ട്, കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ചാർട്ട് പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ എടുത്താൽ മതി. അത് രണ്ടായി മടക്കി, നടുഭാഗം വെച്ച് രണ്ടായി മടക്കി അതിനെ നമുക്ക് രണ്ട് ഭാഗമായി മുറിച്ച് മാറ്റാം. സ്കെയിലോ കത്രികയോ ഉപയോഗിച്ച് മുറിക്കുക. അപ്പോൾ ഒരു ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ രണ്ട് നെഹ്റു ക്യാപ്പ് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് നെഹ്റു ക്യാപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് വേണ്ട ഒരു വലുപ്പം നമുക്ക് 35 cm വീതിയും താഴേക്ക് 45 cm നീളവുമാണ്. അപ്പം 30 പിന്നെ ഒരു 15 കൂടി എടുത്ത് 45 എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വയറിട്ട് കൊടുക്കാം. അതേപോലെ വീതി ആ ചാർട്ട് പേപ്പറിൻ്റെ പകുതി കറക്റ്റാണ്, 36. പക്ഷേ അത് നമ്മൾ മുറിച്ച് കളയേണ്ട കാര്യമില്ല, അതിരുന്നോട്ടെ. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ച A4 സൈസ് പേപ്പർ കൂട്ടി ഒട്ടിച്ച് വെച്ചിട്ടാണ് മോഡൽ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും അത്രയും വലിപ്പം നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ നീളം താഴേക്കുള്ളത് 45 cm. അപ്പോൾ സ്കെയിൽ 30 ആയതുകൊണ്ട് 30 cm ഇളന്ന് വീണ്ടും ഒരു 15 കൂടി ഇളന്ന് 45 ആക്കി. വീതി നമുക്ക് ആവശ്യം 35. അപ്പോൾ 30 വീണ്ടും ഒരു 5 cm കൂടി മാർക്ക് ചെയ്ത് അതും താഴേക്ക് വരഞ്ഞ് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ സ്കെയിൽ കൊണ്ട് കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും, ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം അതിൻ്റെ നടുഭാഗത്തു നിന്ന് താഴേക്ക് നമ്മൾ മടക്കുന്നു. നീളം താഴേക്ക് വെച്ച രീതിയിലാണ് പേപ്പർ വെച്ചത് കേട്ടോ. ഇപ്പോൾ രണ്ടായി മടക്കി. ഇനി നമുക്ക് ആ മടക്കിയ ഭാഗത്തു നിന്ന് ഒരു താഴേക്ക് ഒരു 4 cm മാർക്ക് ചെയ്ത് അത് മടക്കാം. 4 cm അളന്ന് മാർക്ക് ചെയ്യണമെന്നില്ല, ഒരു ഏകദേശം രീതിയിൽ മടക്കിയാൽ മതി. കൃത്യം അളവ് വേണ്ടവർക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 4 cm. അപ്പോൾ ആ രീതിയിൽ ഒന്ന് മടക്കുക. ഇനി നമുക്കത് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാക്കാൻ വേണ്ടി തിരിച്ചിട്ട് ഇതേപോലെ ഒന്ന് പുറത്തേക്ക് മടക്കി കൊടുക്കുക. വീണ്ടും ആ ഭാഗം ഉള്ളിലേക്ക് മടക്കുക. ഇനി ഇതിൻ്റെ സൈഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഒരു M ആകൃതിയില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്കിതിൻ്റെ നടുഭാഗം കണ്ടെത്തണം. അതിനു വേണ്ടി വീണ്ടും ഒന്ന് മടക്കി അവിടെ ഒന്ന് ചെറിയൊരു വര വരത്തിയ ശേഷം വേണം പെൻസിൽ കൊണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വിമാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മടക്കുന്നത് പോലെ ചെറിയ ത്രികോണ ആകൃതിയിൽ അതിന് 4 വശവും ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കുകളെല്ലാം കൃത്യമായിരിക്കണം. കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് ആ പാട് നമുക്ക് അവിടെ വരുത്താം. തിരിച്ചു വിട്ട് രണ്ട് സൈഡിലും ചെറിയ ത്രികോണം ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കാം. 4 ഭാഗം അങ്ങനെ മടക്കിയ ശേഷം നമുക്ക് തൊപ്പീൻ്റെ അടിഭാഗം മടക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ മുകളിൽ ആ ത്രികോണം മടക്കിയതിൻ്റെ ആ തുമ്പ് വരെയാണ് താഴത്തെ പേപ്പർ മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി വേണമെങ്കിൽ അവിടെ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം താഴത്തെ തുമ്പ് ആ ത്രികോണത്തിൻ്റെ ആ ഭാഗം വരുന്നത് വരെ മടക്കുക. രണ്ടാമതൊന്നും കൂടി മടക്കുക. രണ്ടാമത്തെ മടക്ക് വരുമ്പോൾ നമ്മൾ ആ കോണിപ്പ് കാണാത്ത രീതിയിൽ ആ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം വരെ രണ്ടാമത്തെ മടക്ക് വരുന്ന രീതിയിൽ ചെയ്യുക. മടക്കുകൾ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ മറുഭാഗം മടക്കാൻ വേണ്ടി, മറുഭാഗം താഴേന്ന് മടക്കുന്നതിന് മുന്നേ നമുക്ക് സൈഡ് മടക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 cm വീതിയിലാണ് സൈഡ് മടക്കുന്നത്. അതും നിങ്ങൾക്കൊരു ഏകദേശം രൂപത്തിൽ മടക്കാവുന്നതേ ഉള്ളൂ. അതിലാണ് നമ്മുടെ തുപ്പിക്ക് എത്ര നീട്ടം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് തുപ്പി വലുതോ ചെറുതോ ആണെങ്കിൽ ആ മടക്കിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ അവസാനം പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഞാനൊരു 4 cm അളന്ന് അത് മടക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും അതേപോലെ മടക്കുക. അതിന് ശേഷം നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ താഴേന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ആ മടക്ക് വരുന്നിടത്താണ് ഒരു മടക്ക് എത്തേണ്ടത്. അടുത്ത മടക്ക് അത് കവർ ചെയ്ത് ഒരു മൊത്തത്തിലെ ദീർഘചതുരം പോലെ ഒരു ഷേപ്പിലാണ് നമുക്ക് തൊപ്പി കിട്ടുക. ഇപ്പോൾ ചുളിവുകളൊന്നും വരാത്ത രീതിയിൽ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിത് പശ തേച്ചൊന്നും ഒട്ടിക്കുന്നില്ല, പകരം അതിൻ്റെ ഉള്ളിലേക്ക് പോക്കറ്റ് പോലെ ആക്കി അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മടക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ
ചുളുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ തിരുകി വെച്ച് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഒട്ടിക്കുന്നില്ല പശ വെച്ച്, രണ്ട് സൈഡും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നന്നായി വലിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ടൈറ്റായി മുറുകിയിരിക്കും. ഇപ്പോൾ എവിടെയെങ്കിലും പിടുത്തം ഉണ്ടെങ്കിൽ അവിടെ ശരിക്കൊന്ന് വലിച്ചു വിട്ടാൽ മതി കേട്ടോ. നമ്മുടെ തൊപ്പി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ദീർഘചതുരം പോലെയേ ഉള്ളൂ, പക്ഷേ നിവർത്തുമ്പോൾ അത് തൊപ്പിയാണ്. ഇത്രയേ തൊപ്പിക്ക് ചെയ്യാനുള്ളൂ. ഇനി കുട്ടികളുടെ ഹെഡിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കിത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ചെറിയ തലയാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന തൊപ്പി ഏകദേശം 27 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ളതാണ്. അപ്പോൾ സാധാരണ ഈ ഒരു സൈസ് മതിയാകും കുട്ടികൾക്കെല്ലാം. ഈ ചെറിയ തലയാണെങ്കിൽ നമ്മൾ ആ മടക്കിയത് നിവർത്തിയിട്ട് നേരത്തെ ആദ്യം അടയാളപ്പെടുത്തി 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി നമ്മൾ മടക്കിയിരുന്നു, അത് കുറച്ചും കൂടെ അകത്തേക്ക് വെച്ച് 6 അല്ലെങ്കിൽ 5 6 ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സൈസ് കുറച്ചും കൂടി ചെറുതായി കിട്ടും. ഇനി കുട്ടിയാണെങ്കിലും ഹെഡ് സൈസ് കുറച്ചധികമുണ്ട്, തൊപ്പിക്ക് കുറച്ചും കൂടെ വലുപ്പമാണെങ്കിൽ ആ 4 എന്നുള്ളത് 2 സെൻറ്റിമീറ്റർ ആക്കിയാണെങ്കിലും ചെയ്താൽ മതി. ചെറിയ മടക്കിട്ടിട്ട് ചെയ്യുവാണെങ്കിൽ തൊപ്പിയുടെ സൈസ് നീളം കുറച്ചും കൂടി കൂടി കിട്ടും. മുതിർന്നവരെ തൊപ്പി നിർമ്മിക്കുമ്പോൾ ആദ്യം എടുക്കുന്ന അളവ് 35 45 എന്നുള്ളത് മാറ്റി 40 55 ഒക്കെ അളവെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. തുടർന്നും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.